എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ സംവാദ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരു സന്തോഷ വാർത്ത എന്നും പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ കേരളത്തിലുള്ള ഒരു പ്രമുഖനായ ഇസ്ലാമിക പണ്ഡിതൻ നിരന്തരം വിളിക്കാറുണ്ടായിരുന്നു. അത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുജാഹിദ് ബാലുശ്ശേരി തന്നെയായിരുന്നു. അതെന്തുകൊണ്ട് ഇത്ര നാളും എവിടെയും പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തെവിടെയും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് തവണയായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സംസാരത്തിൻ്റെ ആ ഒരു ടോണിൽ ചെറിയൊരു വ്യത്യാസം, അതൊരു ഉപദേശത്തിൻ്റെ ടോണായിട്ട് മാറുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങളത് വളച്ചൊടിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറുന്നു. അത് തിരുത്താൻ കുറച്ച് മാന്യത കാണിക്കണമെന്നുള്ള ടോണിലേക്ക് മാറുന്നു. അതിനുള്ള ഒരു മാന്യത യുക്തിവാദികൾ കാണിക്കണം, യുക്തിവാദികൾക്ക് അതില്ല, അത് കുറച്ച് കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു ടോണിലേക്ക് മാറുന്നു. അങ്ങനെ അങ്ങനെ അദ്ദേഹം അത് മാറ്റി മാറ്റി വരികയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം തുടക്കത്തിൽ കാണിച്ച ആ മാന്യതയും ആ തരത്തിലുള്ള ഒരു വളരെ മിത ഭാഷിത്വവും എല്ലാം അതൊരു തക്കിയയുടെ ഭാഗമായിരുന്നു എന്ന് പോലും നമുക്ക് പൂർണ്ണമായിട്ടും സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. കാരണം അദ്ദേഹം ആദ്യം എന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചത് നേരിട്ട് കാണണം, സംസാരിക്കണം എന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചപ്പോൾ പോലും ആയിക്കോട്ടെ നമ്മൾ എപ്പോഴാണ് കാണുന്നത് എന്ന് തന്നെയായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. പക്ഷേ പിന്നീട് സംസാരം ഈ രീതിയിലേക്ക് മാറുകയാണ്. അപ്പം ഇന്ന് അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചത് ഒരു ഞാൻ ചെയ്തൊരു വീഡിയോ അത് അദ്ദേഹം കണ്ടതിന് ശേഷമാണ്. കഴിഞ്ഞ ഏതാനും 10-12 ദിവസം മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ, അതായത് മലക്കറങ്ങും കപ്പ് ഖത്തറിന് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോ അത് അദ്ദേഹം മുഴുവൻ 40 മിനിറ്റോളം ഇരുന്ന് കണ്ടു. 40 മിനിറ്റ് മണ്ടത്തരം അദ്ദേഹം കേട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ഞാൻ തിരുത്താൻ തയ്യാറാകണം, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ഞാൻ അതിൽ മുജാഹിദ് ബാലുശ്ശേരി പരാമർശിച്ച ഒരു മണ്ടത്തരം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ അല്ല എന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. അപ്പം നമ്മൾ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾ എത്ര തന്നെ തിന്മ ചെയ്താലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നാണല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അതാണല്ലോ ഹദീസുകളും ഇസ്ലാമിൻ്റെ മറ്റ് കിതാബുകളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് അതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ 2 മിനിറ്റ് മുന്നോട്ടും പിന്നോട്ടൊക്കെ ഒന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ, ഞാൻ അതിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് നടക്കില്ല, നിങ്ങൾക്ക് എന്താണ് അതിനോട് സൂചിപ്പിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം പറഞ്ഞു വന്ന ന്യായീകരണം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അത് സംഘികൾ പ്രചരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം അത് സംഘിക്ക് പോലും പിടികിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ മണ്ടത്തരമാണെന്നൊന്ന് ആലോചിക്കൂ. ഇനി ഒരു മണ്ടത്തരം സംഘി ചൂണ്ടിക്കാണിച്ചു എന്നുള്ള അതിൻ്റെ പേരിൽ ആ മണ്ടത്തരം മണ്ടത്തരം അല്ലാതെ ആകുന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് സംഘികളുടെ മണ്ടയ്ക്ക് കയറുന്നത്, സംഘികളെ അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം അത് മണ്ടത്തരമല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക, നിങ്ങൾക്ക് അതിനോട് എന്താ പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ഉദാഹരണമാണ് ചോദിച്ചത്. അതായത് ഒരാള് പാസ്പോർട്ട് ഇല്ലാതെ ഈ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഞാൻ കുറെ നന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പാസ്പോർട്ട് ഇല്ലെങ്കിലും എന്നെ കടത്തി വിടണമെന്ന് പറഞ്ഞാൽ നടക്കുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് കൊടുക്കുന്നത് നന്മയും തിന്മയും നോക്കിയതിൻ്റെ ബേസിസിലല്ല. ഇനി അതിൽ തന്നെ ഒരാൾ അങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് പോലീസ് വെരിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് രാജ്യം കടക്കുന്നതിന് ഒരു തടസ്സമില്ല. അത് മതം നോക്കിയിട്ടോ അയാളുടെ നന്മ തിന്മ നോക്കിയിട്ടോന്നല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് വേറെ തന്നെ മാനദണ്ഡമാണ്. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ പറയുന്ന സ്വർഗം എന്ന് പറയുന്നതിലേക്കുള്ള ഒരു എൻട്രി അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടായിട്ട് ഈ നന്മയും തിന്മയൊക്കെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എത്ര തന്നെ നന്മ ചെയ്ത അമുസ്ലിമായിട്ടുള്ള വ്യക്തിയും നരകത്തിലാണ് പോവുക എന്നുള്ളതും എത്ര തന്നെ തിന്മ ചെയ്തിട്ടുള്ള ചെറുക്ക് ചെയ്യാത്ത മുസ്ലിം അവനും സ്വർഗത്തിൽ തന്നെ പോകുമെന്ന് പറയുന്ന ആ ദുഷിച്ച ആ ഒരു പാഠ്യം അല്ലെങ്കിൽ ആ ഒരു ഒരു ഉത്ബോധനം അത് മണ്ടത്തരമാണ് എന്ന് പറയാതെ നമുക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. ഏതായാലും തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം വീണ്ടും വലിയ തോതിൽ തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇനി ഏതായാലും
നമ്മൾ ഇനി ഇതുപോലെ സ്വകാര്യ സംഭാഷണത്തിൽ അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല. താങ്കളുടെ ടോൺ വളരെയധികം മാറിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജബ്ബാർ മാഷെ കയറിട്ട് കെട്ടിവലിച്ച കഥ വരെ പറഞ്ഞു. അപ്പോ അതുകൊണ്ട് ഇനി ഞാൻ താങ്കളെ കെട്ടിവലിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇനി താങ്കളുമായിട്ടുള്ള ചർച്ച അത് പൊതുവായിട്ടുള്ള ചർച്ച മാത്രമേ ഉള്ളൂ. സ്വകാര്യ സംഭാഷണം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പൊതുവായിട്ടാണ്. അതിന് ഞാൻ തയ്യാറാണ്, താങ്കളും തയ്യാറാണെന്ന് എന്നോട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ലൈവായിട്ടാണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലൈവായിട്ട് താങ്കൾ വരാമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ സംസാരിക്കുന്നത് ലൈവായിട്ട്. ഇനി അതല്ല താങ്കൾക്ക് ലൈവായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അത് പൊതുവായിട്ടുള്ളതേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയും നമുക്കാക്കാം. അപ്പോൾ അതിനുള്ള പണി നമ്മളിവിടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വേദിയും ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അന്നേ ദിവസം അത് ലൈവായിട്ടായാലും ശരി അതല്ലാതെ ആയാലും ശരി, നിങ്ങൾ അവിടെ വരും. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ അവതരിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങൾ മണ്ടത്തരമല്ല എന്ന് തെളിയിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അത് നിങ്ങൾക്ക് ഒരുക്കി തരും. ആ അവകാശം നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ പ്രാമാണികമായിട്ടുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ വസ്തുതകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് ആയിട്ട് മുന്നോട്ട് പോകാം. അതല്ലാതെ മറ്റു തരത്തിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ ഇനി തുടർന്നുകൊണ്ട് പോകുന്നതിനോട് എനിക്ക് തീരെ സമയമില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് ഇതുപോലുള്ള ചർച്ചകളാണ് നമ്മൾ തുടക്കം മുതലേ ആവശ്യപ്പെടുന്നതും നിങ്ങൾ ഇതുവരെ നിഷേധിച്ചു പോകുന്നതും. അപ്പൊ അതുകൊണ്ട് ഇതിന് വഴിവെച്ച സ്ഥിതിക്ക് ആ ചർച്ചയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിനുവേണ്ടി ഇതുപോലെ തയ്യാറായി വന്ന താങ്കൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി തുറന്ന ചർച്ചയിൽ ലൈവായിട്ടായാലും ശരി ഓഫ്ലൈൻ ആയിട്ടായാലും ശരി നമ്മൾ അവിടെ വെച്ച് കാണും. നന്ദി.